നടിയെ ആക്രമിച്ച കേസ് കൂടി ഈ തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റ് പല അഴിമതി വിഷയങ്ങളിലും സ്വർണ്ണക്കടത്തിലും അതിന് ഇടയിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ അതിന് വേണ്ടത്ര ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല. അതിലും വലുത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം കൈവന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ശ്രദ്ധിച്ചതാണ്. കെ ബി ഗണേഷ് കുമാർ എം എൽ എ, പത്തനാപുരം എം എൽ എ, അദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായി ഇടപെടൽ നടത്തി. ബേക്കൽ പോലീസ് ഒരു കേസെടുത്തു, മാപ്പ് സാക്ഷിയെ, ഈ കേസിലെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. അദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട് കെ ബി ഗണേഷ് കുമാർ എം എൽ എ അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി അതിന്റെ രാഷ്ട്രീയ മാനം ഏതാണ്ട് തീർന്ന മട്ടാണ്. എങ്കിലും ചില കാര്യങ്ങൾ, ഈ കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതിയായ പൾസർ സുനി എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ജയിലിൽ അദ്ദേഹത്തോടൊപ്പം കിടന്ന ഒരു ജോൺസണെ ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ഈ ഒരു വിഷയമൊക്കെ ഇതിനു മുൻപ് വലിയ വാർത്തകളായി നിലനിന്നിരുന്നതാണ്. ഈ കേസിൽ ദിലീപിനെതിരെ ഇദ്ദേഹം ഒരുപാട് മൊഴികൾ നൽകിയിട്ടുണ്ട്, ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി. അതായത് എനിക്ക് തോന്നുന്നത് പൾസർ സുനിയുമായി സംസാരിച്ചതിന് ശേഷം ഉണ്ടായ ചില മാറ്റങ്ങളും ചില പുതിയ പുതിയ സംഭവവികാസങ്ങളും ആയിരിക്കാം ഇതിലേക്ക് എത്തുന്നത്. വാസ്തവം എന്താണ് എന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് കോടതിയും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതായത് ദിലീപിനെതിരായ സാക്ഷിമൊഴി മാറ്റി പറയില്ലെന്നാണ് തൃശൂർ ചുവന്നമണ്ണ സ്വദേശി ജെൻസൺ, ക്ഷമിക്കണം, ഞാൻ ആദ്യം ജോൺസൺ എന്നാണ് പറഞ്ഞത്, ജെൻസൺ അറിയിച്ചിരിക്കുന്നത്. കേസിൽ ദിലീപിനെതിരായ മൊഴി മാറ്റിയാൽ 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും നൽകാമെന്ന് പ്രതിഭാഗം പറഞ്ഞതായി കാട്ടി ഇദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശൂർ പീച്ചി പോലീസിൽ പരാതി നൽകി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പ്രതിഭാഗം പറഞ്ഞു, അതായത് ദിലീപിന്റെ ഭാഗം പറഞ്ഞു, ഈ മൊഴി മാറ്റി കൊടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയും ഭൂമിയും 5 സെന്റ് ഭൂമിയും നൽകാം എന്ന വാഗ്ദാനമുണ്ടായി. എന്ത് കിട്ടിയാലും മൊഴി മാറ്റില്ല എന്ന ഉറച്ച ഒരു നിലപാടിൽ തന്നെയാണ് ജെൻസൺ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഒരു കാരണവശാലും മൊഴി മാറ്റില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കേസിലെ മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് നമ്മൾ അറിഞ്ഞതാണ്. സ്വാധീനങ്ങൾക്ക് ഒരു കാരണവശാലും താൻ വശപ്പെടില്ല എന്നാണ് ജെൻസൺ പറയുന്നത്. ദിലീപിനെതിരായി ഒരു കാരണവശാലും താൻ മൊഴി മാറ്റില്ല, പ്രതിഭാഗം സ്ഥിരമായി വിളിച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ജെൻസൺ പറഞ്ഞു. ദിലീപിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സ്വദേശി നാസർ എന്നയാളാണ് തന്നെ വിളിച്ചത് എന്നാണ് ജെൻസൺ പീച്ചി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ദിലീപ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് നാസർ എന്ന വ്യക്തിയാണ് ഈ ജെൻസനെ സ്ഥിരമായി വിളിച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 5 സെന്റ് സ്ഥലം, 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൾസർ സുനിയുടെ ജയിലിലെ സഹതടവുകാരനായിരുന്നു ജെൻസൺ, ഞാൻ ആദ്യം പറഞ്ഞു. മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ജയിലിലെത്തിയത്. സെല്ലിൽ വെച്ച് സുനിയുമായി നല്ല സൗഹൃദമുണ്ടായി. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൾസർ സുനി ജെൻസനോട് പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും അത് ക്വട്ടേഷൻ ആയിരുന്നുവെന്നും സുനി ജെൻസനോട് പറഞ്ഞു. അതായത് ദിലീപ് കൊടുത്ത ക്വട്ടേഷൻ തന്നെയാണ് സുനി ഈ ഒരു നടിയെ ആക്രമിക്കാൻ തയ്യാറായത്. അതിനുശേഷം കേസ് അന്വേഷണത്തിൽ ഈ ഒരു വിഷയം വലിയ നിർണായകമാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. കേസിൽ കോടതിയിൽ നിലനിൽക്കുന്ന നിർണായക സാക്ഷികളിൽ ഒരാളാണ് മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ട് എന്ന് കാട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ വൻതോതിൽ ശ്രമം നടന്നേക്കാമെന്ന് പ്രോസിക്യൂഷൻ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ബിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയ കേസിലൊക്കെ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന പ്രദീപ് കുമാറുമൊക്കെ ആരോപണം. ഈ ഒരു കേസിൽ വ്യാപകമായ രീതിയിൽ മൊഴിമാറ്റം, അതുപോലെ തന്നെ ഭാമ എന്ന നടിയും അതുപോലെ സിദ്ദിഖ് എന്ന നടനുമൊക്കെ നേരത്തെ മൊഴിമാറ്റിയതും കൂറുമാറിയതുമൊക്കെ നമ്മൾ വന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടി ആക്രമിച്ച കേസല്ല, വ്യാപകമായി മൊഴിമാറ്റുന്ന ഒരു കേസായിട്ടാണ് ഇതിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കട്ടെ. പിന്നെ കോടതിക്ക് മുന്നിൽ തെളിവുകളും സാക്ഷികളും ഒക്കെയാണ് പ്രാധാന്യത്തോടെ വേണ്ടത്. അത് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമാണെങ്കിൽ ഏത് കോടതിക്കായാലും കോടതിയുടെ റീസണിംഗ് അനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതായത് ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടേക്കാം. എന്തൊക്കെയായാലും ഈ കേസിന് പുതിയ രാഷ്ട്രീയ മാനത്തിനൊപ്പം തന്നെ ഒരു സാമൂഹ്യ മാനം കൂടി കൈവന്നിരിക്കുന്നു ജെൻസൺ എന്ന പൾസർ സുനിയുടെ. പൾസർ സുനി എന്ന ക്വട്ടേഷൻ ഏജന്റ് അത് സ്വയം അദ്ദേഹം തന്നെ പറയുന്നതാണ്, അദ്ദേഹത്തെ ക്വട്ടേഷൻ ഏൽപ്പിച്ചിരുന്നതാണ് ദിലീപ് എന്ന നടനാണ് അത് ചെയ്തത് എന്ന് ഇയാളോട് ജെൻസനോട് പറഞ്ഞതായിട്ടുള്ള ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ജെൻസൺ പറയുന്നത്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ജെൻസൺ കൂറുമാറുമോ അല്ലെങ്കിൽ മൊഴിമാറ്റുമോ അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ കേസ്, ഈ ആക്രമണ കേസ് മാറ്റി ഇതൊരു മൊഴിമാറ്റ കേസാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സാക്ഷികളും അതുപോലെ തന്നെ ഇതിൽപ്പെട്ടവരെല്ലാം ചേർന്ന് എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.